ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെയും ബലപ്പെടുത്തി. ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ഇൻ്റർനെറ്റിലൂടെയും ടി വി സ്ക്രീനിലൂടെയും മൊബൈൽ ഫോണിലൂടെയും ഒക്കെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നാദ്യമായിട്ട് യാദൃശ്ചിക ടി വി ചാനൽ ഓൺ ചെയ്തപ്പോൾ, ചാനലുകൾ മാറ്റിവെച്ചപ്പോൾ ഈ പ്രോഗ്രാം കാണുവാനിടയായി തീർന്നവരെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. തുടർമാനമായിട്ട് നിങ്ങളുടെ എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ എപ്പിസോഡിനെക്കുറിച്ച് ധാരാളം പേരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് സ്നേഹത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലത്തെ ഈ എപ്പിസോഡ് തിരുവല്ലയിലുള്ള ഞങ്ങളുടെ ഒരു ഭവനത്തിന് വേണ്ടി ഞങ്ങളിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ 5 വൻകരയിലുള്ള ഞങ്ങളുടെ എല്ലാ ഭവനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഈ എപ്പിസോഡ് സമർപ്പിക്കുകയാണ്. ഇന്ന് പകലിൽ തിരുവല്ലയിലുള്ള ആ പ്രിയ ഭവനത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം കർത്താവ് ഞങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന വേദഭാഗത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുകയാണ്. തിരുവല്ലയിലുള്ള ഞങ്ങളുടെ പ്രിയ ഭവനം ഇന്ന് പകൽക്കാലത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആ പ്രിയ ഭവനത്തെ ഓർത്തെ സ്തുതിക്കുന്നു. ചേർന്ന് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗീയപിതാവ്, യേശുവിൻ്റെ നാമത്തിൽ തിരുവല്ലയിലുള്ള ഞങ്ങളുടെ പ്രിയ ഭവനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ 5 വൻകരയിൽ ഞങ്ങളുടെ ഈ പ്രോഗ്രാം എത്തിക്കാൻ വേണ്ടി അവർ കാണിച്ച നല്ല മനസ്സിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഭവനത്തെ അനുഗ്രഹിക്കണമേ, അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകത്തിൻ്റെ 5 വൻകരയിൽ, ലക്ഷോപലക്ഷം ഭവനങ്ങളിൽ ഈ പ്രോഗ്രാം എത്തിക്കാൻ വേണ്ടി അവരുടെ ഹൃദയത്തിൽ നൽകിക്കൊടുത്ത താല്പര്യത്തെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിത്തരുന്ന വേദഭാഗങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായം സാധാരണ എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് വളരെ കരുതലോടെ അമൻ വരുവീൻ എന്ന വളരെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് പകലിൽ നമ്മൾ വായിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നത്. അധ്വാനിക്കുന്ന മനുഷ്യവർഗത്തെ നോക്കി കഷ്ടപ്പെടുന്ന, ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ജീവിതത്തിൽ കഷ്ടമനുഭവിക്കുന്ന ധാരാളം ഭവനങ്ങളെ നോക്കി ഇന്ന് പകലിൽ യേശു കർത്താവ് സ്നേഹത്തോടെ വിളിക്കുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ആശ്വാസം ലഭിക്കുവാനിടയാകും, സമാധാനം ലഭിക്കാനിടയായിത്തീരും, സന്തോഷം ലഭിക്കാനിടയായിത്തീരും. ഇന്നുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക ആത്മീയ സന്തോഷം, ആമേൻ, ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അധ്വാനിക്കുന്നവരോട്, ഭാരം ചുമക്കുന്നവരോട്, സമൂഹത്തിൻ്റെ നാനാതുറകളിൽ കഷ്ടപ്പെടുന്ന 1000-ങ്ങളോട്, 10,000-ങ്ങളോട്, നിങ്ങളോട് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ ആമേൻ, സ്തോത്രം, കൂരിരുട്ട് മാറി പ്രകാശമാനമായ ഒരു ജീവിതം ആമേൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. വെറുതെ ഇരിക്കുന്നവരോടല്ല ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത്. അലസതയോടെ ആയിരിക്കുന്നവരോടല്ല, അധ്വാനിക്കുന്ന ജനവർഗത്തോട്, കഷ്ടപ്പെടുന്ന, ഭാരപ്പെടുന്ന, ജീവിതത്തിൽ മുന്നേറാൻ കഴിയാതിരിക്കുന്ന 1000-ങ്ങളോട്, ജനലക്ഷങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലിൽ ഇടപെടുകയാണ്. നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുവാൻ ഇടയായിത്തീരും. അവിടെ ആ വേദഭാഗത്തിൻ്റെ അവസാന സെൻറ്റൻസ് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ലോകത്ത് ആർക്കും
ആർക്കും വാഗ്ദത്തം ചെയ്യാൻ കഴിയാത്ത, ലോകത്ത് ആർക്കും ഉറപ്പായി പറയാൻ കഴിയാത്ത ആമേൻ ഒരു വാചകമാണ്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, യേശു കർത്താവ് വളരെ സ്നേഹത്തോടെ വിളിച്ചതിന് ശേഷം നിങ്ങളോടവൻ അരുളി ചെയ്യുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതിനർത്ഥം ആശ്വാസമില്ലാതെ കഷ്ടപ്പെടുന്ന, സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന, പ്രതിസന്ധിയിലായിരിക്കുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ആമേ ശിഷ്യന്മാരോട് ഒരുമിച്ച് യാത്ര ചെയ്ത്, അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പോയ സന്ദർഭങ്ങളിലൊക്കെ കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് ആയിരങ്ങൾ പതിനായിരങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. ആമേ സ്തോത്രം. അങ്ങനെ കർത്താവ് ആ ജനക്കൂട്ടത്തെ, തൻ്റെ അടുക്കൽ കടന്നു വന്ന ആരെയും വെറുതെ വിടാതെ കർത്താവ് അവരെ അനുഗ്രഹിക്കുകയും ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർ. ഇന്ന് പകലിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച്, നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നല്ല ഒരു സർവശക്തനായ ദൈവം ഇതാ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, അധ്വാനിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവീൻ, കഷ്ടപ്പെടുന്നവരെ എൻ്റെ അടുക്കൽ വരുവീൻ. അതേപോലെ തന്നെ യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലും ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വിശക്കുന്നവർ, ദാഹിക്കുന്നവർ, ഒരു നേരമെങ്കിലും സമാധാനപരമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, സന്തോഷകരമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങളെല്ലാവരോടും ദൈവത്തിൻ്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നു, യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാട്ടെ, അവിടെ നിന്ന് സമാധാനവും സന്തോഷവും ആശ്വാസവും ലഭിക്കുവാൻ ഇടയായിത്തീരും. ഓരോ ദിവസത്തെ പത്രമാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ സമാധാനമില്ലാതിരിക്കുന്ന ധാരാളം കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേ. സാമ്പത്തികമായി ഞെരുക്കത്താൽ ഭാരപ്പെടുന്ന അനേകർ, അവര് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അവരെല്ലാം ആത്മഹത്യ ചെയ്യുകയാണ്, മറ്റൊരു വഴി തേടി അവര് പോകുകയാണ്. ഓരോ ദിവസങ്ങൾ പത്രമാധ്യമങ്ങളിൽ, ഇവിടെ കോടതികൾ, പോലീസ്, ഇത് അധികാരികളൊക്കെ ഉണ്ടായിട്ടുകൂടെ ആമേ സ്തോത്രം, അതേപോലെ തന്നെ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടുകൂടെ തന്നെ വളരെ പ്രയാസങ്ങൾ നമ്മുടെ ദേശത്ത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അസമാധാനത്തിൽ കഴിയുന്ന ഒരു നല്ല ഒരു കൂട്ടം ജനം നമുക്ക് ചുറ്റുവട്ടമുണ്ട്. അവരൊരു പക്ഷേ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഉള്ള വ്യക്തി ജീവിതങ്ങളായിരിക്കാം, നല്ലവണ്ണം സമൂഹത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും, പക്ഷേ സമാധാനമില്ല. എന്നാൽ ഇന്ന് പകലിൽ സമാധാനമില്ലാതിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു, നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുകയാണ്. നിങ്ങളൊരു പക്ഷേ ദാഹിച്ചിരിക്കുന്ന വ്യക്തി ജീവിതമായിരിക്കാം, വിശന്നിരിക്കുന്ന വ്യക്തി ജീവിതമായിരിക്കാം. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, അങ്ങനെ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ സമാധാനവും ആശ്വാസവും ലഭിക്കുവാൻ ഇടയായിത്തീരും. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ബൈബിൾ ഉള്ളവര് ഒന്ന് എടുത്ത് പരിശോധിക്കുക. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ ആമേ സ്തോത്രം. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു നോക്കുകയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. യേശു കർത്താവ് ആമേ തൻ്റെ ജനത്തോട്, ശിഷ്യന്മാരോട് ഇടപെടുകയാണ്. നിങ്ങൾ ലോകത്ത് അനേക സ്ഥാനങ്ങളിൽ കടന്നു ചെന്ന് മാറ്റമില്ലാത്ത തിരുവചനം അവരോട് അറിയിച്ച് അനേക ജനത്തെ ഈ സമാധാനം പറഞ്ഞ് സന്തോഷത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അനേകരെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്തു. യേശു കർത്താവ് തൻ്റെ ജനത്തോട് ഇന്ന് പകലിൽ നിങ്ങളോട്, ഓരോരുത്തരോടും അരുളി ചെയ്യുകയാണ്, ഇതാ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദാഹിക്കുന്നവൻ, പ്രയാസപ്പെടുന്നവൻ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ സമാധാനം ലഭിക്കുവാൻ ഇടയായിത്തീരും. കുട്ടികളെ എൻ്റെ അടുക്കൽ വരുവാൻ. ആമേൻ. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 19-ാം അധ്യായം നമുക്ക് അവിടെ പരിശോധിക്കുമ്പോൾ യേശു കർത്താവ് ആമേൻ ശിശുക്കളെ എൻ്റെ അടുക്കിലേക്ക് വിടുവീൻ, അവരെ തടയരുത് എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, ശിഷ്യന്മാരോ അവരെ വിലക്കി.
യേശുവോ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ അടുക്കലേക്ക് ആമൻ ആർക്കും ധൈര്യത്തോടെ കടന്നു വരുവാനുള്ള ഒരു പുതിയ വഴി ഇന്ന് പകൽക്കാലം തുറന്ന് ഇട്ടിരിക്കുകയാണ്. ശിഷ്യന്മാർ ആമേൻ ശിശുക്കളെ അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചപ്പോൾ അവരെ തടഞ്ഞപ്പോൾ പറഞ്ഞു, ശിശുക്കളെ തടയരുത്, എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ. യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സമാധാനവും ആശ്വാസം ലഭിക്കുവാനിടയായിത്തീരും. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള വ്യക്തിജീവിതങ്ങൾക്ക്, ശിശുക്കൾ മുതൽ മുതിർന്നവർക്ക് വരെ, ഏത് സമയത്തും യേശുവിൻ്റെ അടുക്കൽ വന്ന് സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ ഇടയായിത്തീരും. എൻ്റെ പിന്നാലെ വരിക. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ നേരത്തെ വായിച്ച വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്യുകയാണ്, നിങ്ങൾ അനേകരെ ഈ വചനം പറഞ്ഞ്, സമാധാനത്തിൻ്റെ സുവിശേഷം അനേകരോട് പറഞ്ഞ് അനേകരെ എൻ്റെ അടുക്കിലേക്ക് ആമേൻ അയയ്ക്കുക, അതോടൊപ്പം തന്നെ അനേകരെ ശിഷ്യന്മാരാക്കിക്കൊള്ളുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നു, യേശു ആമേൻ പറയുകയാണ്, എന്നെ അനുഗമിക്കുക. ഇന്ന് പകലിൽ യേശുവിനെ അനുഗമിക്കുന്നവർക്ക്, യേശുവിനെ പിൻപറ്റുന്നവർക്ക്, യേശുവിനെ ആമേൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒപ്പം കൂടെ നിൽക്കുവാൻ അനുവദിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും സ്വർഗസ്ഥനായ ദൈവം നൽകിത്തരികയാണ്. ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരിക. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 16:24, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇന്ന് പകലിൽ യേശുവിനെ അനുഗമിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, യേശുവുമായിട്ട് ഒരു നല്ലൊരു ബന്ധത്തിലേക്ക് വരുവാൻ ആമൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചിലത് മാറ്റിവെക്കേണ്ടതായിട്ട് വരും, ചിലതിനെ ത്യജിക്കേണ്ടതായിട്ട് വരും, ചില ലാഭങ്ങൾ ആമേ ജീവിതത്തിലുള്ളത് ഇതൊക്കെ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ചിലത് വിടുമ്പോൾ ചിലത് നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും. ലോകത്തിൽ നിങ്ങൾക്ക് ആമേൻ ഇപ്പോൾ തോന്നുന്ന ലാഭകരമായി തോന്നുന്ന ചില കാര്യങ്ങൾ മാറ്റിവെക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രമേ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായിട്ട് നിങ്ങൾക്ക് തുടരാൻ കഴിയത്തുള്ളൂ. പലരും ആ കർത്താവിനെ വിളിക്കുന്നുണ്ടെങ്കിലും കർത്താവിനെ പിൻപറ്റുന്നുവെങ്കിലും യഥാർത്ഥ ശിഷ്യന്മാരായി പലരും കാണപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് പകലിൽ ഈ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, യേശു കർത്താവിനൊരു നല്ല ശിഷ്യനായി തീരണമെന്ന് സ്വർഗസ്ഥനായ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു നല്ല ശിഷ്യനായി തീരാൻ തന്നെത്താൻ ത്യജിച്ച് ലാഭകരമായി എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് യേശുവിൻ്റെ പിന്നാലെ വരുമ്പോൾ, കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ, യേശുവിൻ്റെ ആമേൻ സ്തോത്രം വചനത്തെ അനുസരിച്ച് കീഴ്പ്പെടുമ്പോൾ ഒരു നല്ല ശിഷ്യനായി തീരാൻ കഴിയും. എപ്രകാരം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നു, അതുപോലെ അനേകരെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാനും, അതോടൊപ്പം തന്നെ ആമേൻ സ്തോത്രം നിങ്ങളോട് ചേർത്ത് നിർത്തി യേശുവിൻ്റെ സ്നേഹം അനേകർക്ക് പകരുവാൻ ഇടയായിത്തീരും. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. യേശു കർത്താവ് നിമിത്തമായി എന്തെങ്കിലും കഷ്ടങ്ങൾ നഷ്ടങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ഒരു പ്രതിഫലം ലഭിക്കുകയാണ്. സ്വന്തം ജീവനെ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ധാരാളം പേരാണ് യേശു കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അനേക രാജാക്കന്മാർ, അനേക രാജ്യങ്ങൾ ക്രിസ്തീയ മാർഗത്തിന് പ്രതികൂലമായി നിന്നപ്പോൾ സ്വന്തം ജീവനെ ആമേൻ വിലയേറിയതായി എണ്ണാതെ യേശുവിൻ്റെ മാർവോട് ചേർന്ന് നിന്ന, യേശുവിൻ്റെ നല്ല ശിഷ്യനായി തീരാൻ ശ്രമിച്ച ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈർച്ചവാളാൽ തകരപ്പെടുവാൻ ഇടയായി. എന്തുകൊണ്ടാണ്? യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ കൂടുതൽ നിമിത്തമായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ആമേൻ യേശു കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചത് നമുക്ക് ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇൻ്റർനെറ്റിനകത്തൂടൊക്കെ നമ്മൾ കണ്ടതാണ്, ആമേൻ അനേക ചെറുപ്പക്കാരെ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമനിമിത്തമായി തല ഒരു ദയ കൂടാതെ തന്നെ അവരുടെ തല അറുത്തു മാറ്റുന്നത് ഇൻ്റർനെറ്റിനകത്തൂടെയൊക്കെ
നമ്മൾ പല ആമയെ കഴിഞ്ഞ നാളിലൊക്കെ കണ്ടതാണ്. എന്തുകൊണ്ടാണ് അവരതിന് ആ സമയത്ത് ആ പ്രത്യേക സന്ദർഭങ്ങളിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആ സമയം വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ മാർഗത്തെ ത്യജിച്ചു കളഞ്ഞ് ഒക്കെ രക്ഷപ്പെടാം. എന്നാൽ യേശുവുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ കൂടുതൽ നിമിത്തമായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അനേകർ തങ്ങളുടെ ജീവൻ അവിടം കൊണ്ട് അവസാനിപ്പിച്ച് ആമേൻ സ്തോത്രം യേശു കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ പ്രതിഫലം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ആമേൻ. കർത്താവ് അവരുടെ പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ അവർക്ക് ഇങ്ങനെ സ്വന്തം ജീവനെ വിലയേറിയതായി എണ്ണാതെ കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശുദ്ധന്മാരുണ്ട്. അവരുടെ പ്രതിഫലം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള പ്രതിഫലം ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നു, ആരെങ്കിലും ആമേൻ യേശു കർത്താവിനെ അനുഗമിക്കാൻ താല്പര്യപ്പെടുമ്പോൾ ചിലത് ത്യജിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, അത് വളരെ ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവുമായിട്ട് ഒരു ജീവൻ ആമേൻ ഒരു ബന്ധമില്ലാതെ യേശുവിനെ കൂടാതെ മരിച്ചാൽ അവൻ ഒരുപക്ഷേ വളരെ ധനികനായി കോടീശ്വരനാണെങ്കിൽ കൂടെ എന്തു പ്രയോജനമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും, ഇന്ന് ധാരാളം ധനികരായിട്ടുള്ളവർ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമുണ്ട്. കോടികൾ മില്യൺസ് ഓഫ് ഡോളറിൻ്റെ ആസ്തിയുള്ളവർ ധാരാളം പേര് നമ്മുടെ രാജ്യത്തുണ്ട്, വിദേശ രാജ്യത്ത്. എന്നാൽ യേശുവിനെ കൂടാതെയാണ് മരിക്കുന്നതെങ്കിൽ ആ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ലെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ആമേൻ സ്തോത്രം. അടുത്ത വേദഭാഗം യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം ആ വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നെ അനുഗമിക്കുക, യേശുവിനെ അനുഗമിക്കുമ്പോൾ അവിടെ ലഭിക്കുന്നതായിട്ടുള്ള നന്മകളെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 100-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ എൻ്റെ അടുക്കലേക്ക് വരുവീൻ, കർത്താവ് ആരാധനയ്ക്കായിട്ട് വരുവീൻ എന്ന വലിയ ഒരു ആഹ്വാനം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം 100-ാം സങ്കീർത്തനം അവിടെ പരിശോധിക്കുമ്പോൾ, 1 മുതലുള്ള വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് എന്തിനാണ് കടന്നു വരേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവൻ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷത്തോടുകൂടെ ആയിരിക്കണം, സംഗീതത്തോടുകൂടെ നൃത്തത്തോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ കർത്താവിൻ്റെ അടുക്കിൽ കടന്നു വന്ന് അവന് മഹത്വം സ്തുതി ഇതെല്ലാം കരയേറ്റണമെന്ന് സ്വർഗസ്ഥനായ ദൈവം ആഗ്രഹിക്കുകയാണ്. കർത്താവിന് എഴുന്നള്ളി വസിക്കുവാൻ വലിയൊരു സ്വർണ്ണ സിംഹാസനത്തിൻ്റെ ആവശ്യമില്ല, കോടികൾ വിലമതിക്കുന്ന ഭവനത്തിൻ്റെ ആവശ്യമില്ല, കോടികൾ ആ വിലമതിക്കുന്ന വലിയ കെട്ടിടത്തിൻ്റെയോ പള്ളികളുടെ ആവശ്യമില്ല. നിങ്ങളുടെ സ്തുതികളുടെ നടുവിൽ ഇറങ്ങി വസിക്കുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, സർവശക്തനായ ദൈവത്തിന് നിങ്ങൾ മഹത്വം കരയേറ്റുമ്പോൾ അവിടുന്ന് എഴുന്നള്ളി വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വർണ്ണ സിംഹാസനമോ ഇതൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ആരാധന ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക നിലവാരത്തിലുള്ള വലിയ ഒരു വിശാല മനസ്സ് ആമേൻ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ സ്വർഗസ്ഥനായ ദൈവം കടന്നു വരുവാൻ ആഗ്രഹിക്കണം. അപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ സംഗീതത്തോടെ സന്തോഷത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിൽ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളെയും അവൻ ഉയർത്തുവാൻ ഇടയായിത്തീരും. വളരെ ശ്രദ്ധിക്കുക, ഒരിക്കൽ കൂടെ ഞാൻ പറയാൻ പോവുകയാണ്, യേശുവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ, അത്യുന്നതനായ ദൈവത്തെ നിങ്ങൾ ഉയർത്തുമ്പോൾ ഇന്നല്ല നാളെയെങ്കിൽ നിങ്ങളെയും അവൻ ഉയർത്തുവാൻ ഇടയായിത്തീരും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അമേരിക്കയിലെ അമേരിക്കൻ ഗവൺമെൻറ് അവിടുത്തെ ഡോളർ എന്തുകൊണ്ടാണ് ഇന്ന് ലോക രാജ്യങ്ങളെ ഭരിക്കുന്നത്? അതിന് ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ, മറ്റ് ഒരു രാജ്യത്തിനും ഇല്ലാത്ത ഒരു വിശേഷത അവിടുത്തെ ഡോളറിനുണ്ട്. അവിടുത്തെ ഡോളറിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, ഇൻ ഗോഡ് വി ട്രസ്റ്റ്. യേശു കർത്താവിൻ്റെ നാമത്തെ
അവരെന്ന് ഉയർത്തുവാൻ തുടങ്ങിയോ അന്ന് മുതൽ അവരനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങി. ലോകത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയിലും എഴുതിയിട്ടില്ല ഇൻ ഗോഡ് വി ട്രസ്റ്റ്, എന്നാൽ അമേരിക്കൻ ഡോളറിൽ എഴുതിയിരിക്കുന്നു ഇൻ ഗോഡ് വി ട്രസ്റ്റ്. അതുകൊണ്ടാണ് അമേരിക്കൻ ഡോളർ ഇന്ന് ലോക രാജ്യങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തെ ഉയർത്തുമ്പോൾ, അത്യുന്നതനായ ദൈവത്തിന് നിങ്ങൾ മഹത്വം കരേറ്റുമ്പോൾ, ഇന്നല്ല നാളെയെങ്കിൽ നിങ്ങളുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ ഇപ്രകാരം കൂടെ പറഞ്ഞു, വലിയ ക്വാളിറ്റി ഒന്നുമില്ലെങ്കിൽ കൂടെ കർത്താവിനെ ഉയർത്തുന്ന നിമിത്തമായി ഏത് രാജ്യമാണെങ്കിലും ആമേ സ്തോത്രം, യേശുവിനെ ഉയർത്തുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ആ രാജ്യം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ ദേശത്ത് ആരും ഒരുപക്ഷെ ഈ കർത്താവിനെ ആമേൻ അംഗീകരിക്കാതിരിക്കുമ്പോൾ, നിങ്ങൾ യേശുവിൻ്റെ മക്കളായി തീർന്ന് യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയാൽ നാളെ നിങ്ങളുടെ തലമുറകൾ ആ ദേശത്ത് മാറ്റപ്പെട്ടിരിക്കും, ഉയർന്നിരിക്കും. നിങ്ങളുടെ തലകൾ താണു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. വേദപുസ്തകത്തിലൊരു ഒരു പ്രിൻസിപ്പിളാണ്, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിയാൽ ദൈവം നിങ്ങളെയും മാനിക്കുവാൻ ഇടയായി. അതുകൊണ്ട് ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ സംഗീതത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ മുൻപിൽ കടന്നു വരുമ്പോൾ, ആരാധനയ്ക്കായിട്ട് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ, വചന ധ്യാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിന് മഹത്വമായി മാറിയാൽ, യേശുവിൻ്റെ വചനത്തെ ഉയർത്തുമ്പോൾ നിങ്ങളെയും അവൻ മാനിക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് അനേക രാജ്യങ്ങളിൽ, അനേക തലമുറകൾ, അനേക ഭവനങ്ങളിലെ തലമുറകളിൽ ഉയർന്ന ജോലിയൊക്കെ എടുക്കാൻ പ്രധാനപ്പെട്ട കാരണം, അവർ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ മാതാപിതാക്കന്മാർ കഷ്ടതയുടെ നടുവിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയത് കൊണ്ടാണ്. അവൻ്റെ നാമത്തെ ആമൻ ജാതിയുടെ നടുവിൽ ഉയർത്തിയത് കൊണ്ട് ആ മാന്യതയാണ് ഇന്ന് പല ഭവനങ്ങളിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ഭവനങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കർത്താവിൻ്റെ നാമത്തെ ആമൻ ഉയർത്തിയത് നിമിത്തമായിട്ടുള്ളൊരു മാന്യതയാണ് നിങ്ങളുടെ ഭവനത്തിൽ സ്വർഗസ്ഥനായ ദൈവം അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ ആമേൻ മടി കൂടാതെ, ആമേ സ്തോത്രം ലജ്ജ കൂടാതെ, കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി മാറുവാൻ നിങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് മനസ്സലിഞ്ഞ് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയ നിമിത്തമായി ഒരു അനുഗ്രഹം, ശാശ്വതമായ അനുഗ്രഹം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. തലമുറ തലമുറയായി അനുഗ്രഹം കൈമാറ്റം ചെയ്യപ്പെടത്തക്ക നിലവാരത്തിൽ സ്വർഗസ്ഥനായ ദൈവം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വ്യത്യസ്ത നിലവാരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വളരെ ദാഹത്തോടെ ആയിരിക്കുന്നവരുണ്ട്, കഷ്ടതയിലായിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചേർന്ന് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. കഷ്ടതയിലായിരിക്കുന്നവർ, രോഗത്താലായിരിക്കുന്നവർ, പ്രതികൂലത്താലായിരിക്കുന്നവർ, നാളെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷോപലക്ഷം ഭവനത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുത്താട്ട്, സന്തോഷമില്ലാത്തവർക്ക് അമ്മേ സന്തോഷം നൽകി കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്ന ലക്ഷക്കണക്കിന് ജനത്തിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അനേക ജനത്തെ കർത്താവ് വിടുവിക്കണമേ. ഹാർട്ട് സംബന്ധമായി, ഹൃദയ സംബന്ധമായി കഷ്ടപ്പെടുന്നവര് ഇന്ന് പകൽക്കാലം ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യം ഇന്ന് പകൽക്കാലം വ്യാപരിക്കുകയാണ്. ക്യാൻസർ രോഗത്താൽ, വ്യത്യസ്ത നിലവാരത്തിൽ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമം, ഉദര രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അവർക്ക് സൗഖ്യം പരിശുദ്ധനായ ദൈവം നൽകി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, വിശേഷാൽ രോഗരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് സമാധാനത്തിന് വേണ്ടി, ലോകരാജ്യങ്ങളിൽ സമാധാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിലുള്ള സമാധാനം അനേക രാജ്യങ്ങളിൽ വ്യാപരിക്കട്ടെ. അഞ്ച് വൻകരയിലുള്ള ഞങ്ങളുടെ ലക്ഷോപലക്ഷം ഭവനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ തലമുറയിൽ ഞങ്ങളെല്ലാ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ചില ശാപത്തിൻ്റെ കെട്ടുകൾ അനേക ഭവനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവേ. തീരാ ദുഃഖങ്ങൾ അനേക ഭവനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവേ. നിരാശയുടെ അനുഭവങ്ങൾ അനേക ഭവനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവേ. പ്രകൃതിക്ഷോഭത്താൽ ആമേൻ ഭാരപ്പെടുന്ന ചില ആമേ കുടുംബങ്ങൾ ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ അവരുടെ ഭവനങ്ങൾ ആമേ സമാധാനമുണ്ടാകട്ടെ. ചില നഷ്ടങ്ങൾ ലാഭമായി മാറട്ടെ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്.
കഷ്ടപ്പെടുന്ന ആയിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കഷ്ടതകളുടെ അനുഭവം മാറട്ടെ കർത്താവേ. ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഈ സമയത്ത് ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളെ ദൈവം വിടുവിക്കണമേ, ആശ്വസിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ വിടുവിച്ച് കടാശിച്ചിരിക്കുകയാണ്. വിശ്വാസത്താൽ നിങ്ങൾ ഇത് ഏറ്റെടുക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം വലിയൊരു സമാധാനം സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് നൽകി തന്നിരിക്കുകയാണ്. ഇത് ഈ സമാധാനം നഷ്ടപ്പെടുത്തി കളയാതെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഇത് കാത്തു സൂക്ഷിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ടൊരു കത്തൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു, വളരെ ശ്രദ്ധിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മുണ്ടക്കയത്തുനിന്ന് ഒരു സഹോദരി കഴിഞ്ഞ ദിവസം എഴുതി അറിയിച്ചൊരു കത്ത് ഈ സന്ദർഭത്തിൽ വായിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് മകൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുവാനിടയായിത്തീർന്നു. മകനെ പ്രായം കൂടിക്കൂടി വന്നു. എന്നാൽ ആ വിഷയത്തിൽ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. പ്രിയ ബിജു ബ്രദറിനോട് സഹപ്രവർത്തകരോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. ദൈവാലോചന പറഞ്ഞു. അത്ഭുതകരമായിട്ട് ഈ മാസം വിവാഹം മകൻ്റെ നടക്കുവാനായിട്ടിടയായിത്തീർന്നു. അതോടൊപ്പം തന്നെ ഏറ്റവേളെ മകളെ തൈറോയ്ഡിൻ്റെ വിഷയത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ശുശ്രൂഷ നിമിത്തമായിട്ട് പ്രാർത്ഥന നിമിത്തമായിട്ട് അതിൽ നിന്നകത്തുനിന്നും പൂർണ്ണ മോചനം, അങ്ങനെ ഒരു ഭവനത്തിൽ രണ്ട് പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലഭിച്ചു. മകൻ്റെ വിവാഹം അനേക നാൾ കഴിഞ്ഞ 6 വർഷക്കാലമായി വിവാഹത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ആലോചന കടന്നു വന്നു. പലപ്പോഴും അത് എൻഡിലായി കഴിയുമ്പോൾ, അവസാനമായി കഴിയുമ്പോൾ മാറിപ്പോകുന്ന അവസ്ഥയായിരുന്നു. നടക്കത്തില്ല എന്നൊക്കെ വീട്ടുകാർ ചിന്തിച്ചാണ്. എന്നാൽ വിശ്വാസത്തോടുകൂടെ പ്രയർ ലൈനിൽ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചു. കർത്താവ് ഈ മാസം തന്നെ അവരുടെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നടക്കാനിടയായി. അതോടൊപ്പം തന്നെ ആ ഭവനത്തിലെ ഇളയ മകൾക്ക് തൈറോയ്ഡിൻ്റെ വിഷയത്താൽ ഭാരപ്പെടുകയായിരുന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യം ആ പ്രിയ മകൾക്കൂടെ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ 2 അത്ഭുതങ്ങൾ ആ ഭവനത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെ തന്നെ ഈ ശുശ്രൂഷ നിമിത്തമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിടുതിൻ്റെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ വേഗത്തിൽ കത്ത് മുഖേനയും ഇമെയിലൂടെയും ടെലഫോണിലൂടെയും ഞങ്ങളെ വിളിച്ചറിയിക്കുക. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ട് വരെയും സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.